Good morning, ma'am. Ma'am, I cannot hear you. Show adanda. Good morning, ma'am. Hello, nokda. Hey, ma'am. Good morning, ma'am. Good morning. Namaste, ma'am. Namaste. Namaste, ma'am. Good morning, ma'am. Okay, nalla vaaku chollanam. Nalla vaaku chollanam. Nanma cheythu vaazhanam. Nanma cheythu vaazhanam. Naama ghosham ennum ende. Naama ghosham ennum ende. Naavilai vannidanam. Naavilai vannidanam. Nalla chindaye ganam. മനസ്സു ശുദ്ധമാക്കണം ശുദ്ധമാക്കണം നിത്യനായ ചിത്രകാശ രൂപനേ വണങ്ങണം നേർവഴികൾ കാട്ടിടുന്ന പാദം ഓർക്കണം പദാബ്ജം തന്നിലായി നമിച്ച് വിടട്ടെ ഞാൻ. ഓക്കെ, എല്ലാവരും ഓഡിയോ ഓഫ് ആക്കുക. Good morning. എല്ലാവരും ഓഡിയോ ഓഫ് ആക്കുക. ആവശ്യമില്ലാത്ത ഒരു സംസാരങ്ങളും ഇങ്ങോട്ട് വരണ്ട. ഓക്കെ മക്കളെ, നമുക്ക് വിശേഷങ്ങളൊക്കെ ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കാം. റിവിഷൻ ആണ് ഇന്ന് മുതൽ തുടങ്ങുന്നത്. ഇന്നലെ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിക്കാണും. നമ്മൾ പാഠം 28 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് 18, 19 രണ്ട് പാഠങ്ങൾ മിസ് റിവിഷൻ ചെയ്യും. റിവിഷൻ ചെയ്യും എന്ന് പറയുമ്പോൾ മക്കൾ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രം മതി. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വരുന്ന, എന്നിട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ സംശയമുള്ളവർ കൈപൊക്കി ഞാൻ ആ ഓഡിയോ ഓൺ ചെയ്ത് സംശയം തീർക്കുക. എല്ലാവരും കൂടി ബഹളം വച്ചാൽ ഒരു കാര്യവും നമുക്ക് നടക്കില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ മിസ് പഠിപ്പിക്കുന്നത് ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കുക. അത് കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പിന്നെ വാട്സാപ്പിൽ ലിങ്ക് തരും എക്സാമിൻ്റെ. പിന്നെ അല്ല, വാട്സാപ്പിലല്ല, ഇനി ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. വെറും 3 ക്വസ്റ്റിനേ ഉള്ളൂ. പേരെഴുതുക, ക്ലാസ് എഴുതുക, 3 ക്വസ്റ്റിൻ ടെക്ക് ചെയ്യുക. ഈ രണ്ട് പാഠത്തിൽ നിന്ന് ആസ്പദമാക്കി വെറും 3 ക്വസ്റ്റിൻ എക്സാമായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പാഠം 18 ല എന്നുള്ളത്, അയ്യോ സോറി, അത് പാഠം 18 നമ്മൾ പാഠം 18 നമ്മൾ പാഠങ്ങൾ പഠിച്ചത് ള എന്ന കൂട്ടക്ഷരം. ഞാൻ പറഞ്ഞു ആവശ്യമില്ലാതെ ഓഡിയോ അവിടെ ഓൺ ചെയ്യരുതെന്ന്. ള എന്നുള്ള കൂട്ടക്ഷരമാണ് നമ്മൾ പഠിച്ചത്. രണ്ട് ള ചേരുമ്പോഴാണ് ള എന്നുള്ള അക്ഷരം കിട്ടണത് എന്ന് നമ്മൾ പഠിച്ചു. തവള എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചു. ഈ തവള ഒരു ജീവിയാണ് അല്ലെ. തവള ഒരു ജീവിയാണ്. ആ ജീവി റിസ അവിടെ ഓഡിയോ ഓഫ് ചെയ്ത്, അവിടെ സംസാരം ഉണ്ടും താനും ഓഡിയോ ഓണും താനും. പിന്നെ നമ്മള് ഈ തവള എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു കാര്യമുണ്ട്. വെള്ളത്തിലും കരയിലും ജീവിക്കും തവള. എന്താണ്? വെള്ളത്തിലും കരയിലും തവള ജീവിക്കും. അപ്പം തവള എന്ന് പറയുമ്പോ തന്നെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരാം. വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി ഏത്? തവള. തവള എന്ന് ഓപ്ഷനിൽ തവളയാണുള്ളതെങ്കിൽ തവള എഴുതാം. ആമ എന്നൊരു ജീവിയും കൂടി വെള്ളത്തിലും കരയിലും ജീവിക്കുന്നതുണ്ട്. ആമ എന്നാണ് ഓപ്ഷനിലുള്ളതെന്നുണ്ടെങ്കിൽ ആമ എന്നും എഴുതാം. പക്ഷേ നമ്മൾ ഇവിടെ പഠിച്ചേക്കണ പാഠത്തില് തവള എന്നുള്ള ജീവിയെ കുറിച്ചായതുകൊണ്ട്
അതിൻ്റെ ആൻസർ എന്തായാലും നമ്മൾ തവള എന്ന് തന്നെ പറയണതായിരിക്കും ഭംഗി, അല്ലേ? വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവി തവള. അതാണ് ആദ്യത്തെ അതിൻ്റെ ആ വാക്കിൽ നിന്ന് തന്നെ ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ വള പഠിച്ചു, കയ്യിലണിയുന്ന ആഭരണമാണെന്ന് പഠിച്ചു. കാള നമുക്കറിയാം, പശുവിൻ്റെ ആൺവർഗമാണ് കാള. മലയാളം ആരാ പറഞ്ഞേ? ഇത് കഴിഞ്ഞിട്ട് വള്ളം നമ്മൾ പഠിച്ചു. വെള്ളത്തിൽ കൂടിയാണ് വള്ളം പോകുന്നത്. വള്ളത്തിൽ വെള്ളം കയറിയാലോ വള്ളം മുങ്ങിപ്പോകും. നോക്കൂ എന്തൊരു ലോജിക്കാ നോക്കൂ. വെള്ളമുണ്ടെങ്കിലേ വള്ളം ഓടുകയുള്ളൂ, അല്ലേ? വെള്ളത്തിന്റെ മുകളിൽ കൂടിയേ വള്ളം പോവുള്ളൂ. പക്ഷേ ആ വള്ളത്തിന്റെ അകത്ത് വെള്ളം കയറിയ വള്ളം മുങ്ങിപ്പോകും. എത്ര ശ്രദ്ധിച്ച് ഓടിക്കേണ്ട ഒരു കാര്യല്ലേ? എത്ര ശ്രദ്ധിക്കണം നമ്മൾ വള്ളം ഓടി തുഴയുമ്പം. വള്ളം തുഴയുകയാണ്, തുഴയുക, പങ്കായം കൊണ്ട് തുഴയുന്നതാണ് വള്ളം. ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞു പോകും. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു പങ്കായം, ഫാനിന്റെ ആ ഒരു ഇത് പങ്കായം പോലെ, അല്ലെ? പങ്ക എന്ന് പറഞ്ഞാൽ ഫാനാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കേരളം എന്നുള്ള വാക്ക്, നമ്മുടെ നാട്. ആ കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്നാണ്. നമ്മള് അന്യനാടുകളിലൊക്കെ ജോലിക്കൊക്കെ പോയാല് നമ്മുടെ നാട് മാള അല്ലെങ്കിൽ വേറെ പിന്നെ എന്ന് കേൾക്കുമ്പം മാത്രമല്ല, കേരളം എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം വരും എന്നാ പറയണേ. പുറത്ത് രാജ്യങ്ങളിൽ ജോലി ചെയ്യണവർക്ക് അറിയാൻ പറ്റും, കേരളം എന്നു കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ. അത്രയ്ക്ക് അഭിമാനമായിരിക്കണം നമ്മുടെ നാടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ. നമ്മുടെ മനസ്സിൽ നമ്മൾ അതിനെ അത്രയും സ്നേഹിക്കണം എന്നാ പറയുന്നത്. നമ്മുടെ നാട്, നമ്മുടെ നാട് ഏതാന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ചോദ്യം വരാം, നമ്മുടെ നാടേത്? കേരളം, അല്ലേ? നമ്മുടെ നാടേത്? കേരളം, കേരളം. പിന്നെയാണ് നമ്മുടെ മാതൃഭാഷ. ബാന്ധ്രക ഭാഷയോ? മാതൃഭാഷ. എന്താണ് മാതൃഭാഷ? മലയാളം. നമ്മൾ ഈ സംസാരിക്കുന്നത്, നമ്മളിപ്പൊ ഈ സംസാരിക്കുന്നത് മാതൃഭാഷയാണ്. നമ്മുടെ മാതാവ്, മാതാവ് എന്ന് പറഞ്ഞാൽ അമ്മ, അമ്മ സംസാരിക്കുന്ന, അമ്മയോടൊപ്പം നമുക്ക് കിട്ടുന്ന ഭാഷ, അമ്മയോടൊപ്പം നമുക്ക് കിട്ടുന്ന ഭാഷയാണ്. വിസ അവിടെ ശ്രദ്ധിക്കുക, അല്ല, വിസ അവിടെ കളിക്കുകയാണ്. പിന്നെ അമ്മ, അമ്മയോടൊപ്പം, അമ്മയിൽ നിന്നാണ് നമുക്ക് ആദ്യം ഒരു കുഞ്ഞു വാവേ മടിയിലിരുത്തി അമ്മ പാല് തരുമ്പോൾ മുതൽ അമ്മ നമുക്ക് അമ്മയുടെ ഭാഷ, അമ്മ സംസാരിക്കുന്ന ഭാഷ നമ്മൾക്ക് പറഞ്ഞു തന്ന് പറഞ്ഞു തന്നാണ് നമ്മള് വാക്കുകളും ഒക്കെ പറയാൻ. അമ്മ 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 എന്നൊക്കെ കുഞ്ഞുവാവമാര് നിങ്ങളുടെ വീട്ടിലുള്ളവർക്കറിയാം. ആ കുഞ്ഞുവാവ ഓരോരോ വാക്കുകള് സംസാരിച്ചു തുടങ്ങുന്നു. ആ സംസാരിച്ചു തുടങ്ങുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ പിന്നെയും 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 ആ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കുന്നു, അല്ലേ? അങ്ങനെ തന്നെയായിരുന്നു നമ്മളും കുട്ടികളായിരിക്കുമ്പോൾ, അങ്ങനെ തന്നെയായിരുന്നു. അതാണ്, അല്ലാണ്ട് കുഞ്ഞാവേ അങ്ങനെ കളിപ്പിക്കുന്നു, എന്നെ അമ്മ കളിപ്പിക്കുന്നില്ല, കുഞ്ഞാവേ പഠിപ്പിക്കുന്നു, കുഞ്ഞാവേ ഇരുത്തുന്നു, കുഞ്ഞാവേ അങ്ങനത്തെ, അങ്ങനെ കുഞ്ഞാവേയോട് മാത്രമേ സ്നേഹമുള്ളൂ എന്ന് വിചാരിക്കണ ചില ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ. പക്ഷേ ഈ ചേച്ചിമാരും ചേട്ടന്മാരും വിചാരിക്കേണ്ടത്, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോടും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ നമ്മളോട് സ്നേഹാണ്. അപ്പം അമ്മയിൽ നിന്ന് കിട്ടുന്ന ഭാഷയായതുകൊണ്ടാണ് മാതൃഭാഷ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തമിഴിലായിരുന്നെങ്കിൽ നമ്മുടെ മാതൃഭാഷ തമിഴായേനെ. നമ്മള് മലയാളികളാണ്. കേരളത്തിന്റെ മാതൃഭാഷ മലയാളമാണ്. കേരളത്തിൽ ജനിച്ചു വളർന്നവരുടെ ഭാഷ മലയാളമാണ്. അവര് മലയാളികളാണ്. ഞാനൊരു മലയാളിയാണ്, മലയാളം സംസാരിക്കുന്ന ആളാണ്.
അതുകൊണ്ട് മാതൃഭാഷ ഏതാ നമ്മുടെ നമ്മുടെ മാതൃഭാഷ ഏതാ മലയാളം മക്കളെ മലയാളം പിന്നെ നമ്മൾ ഫോൺ ചെയ്യാൻ ഒരു അവസരം തന്നാൽ കഴിഞ്ഞു. പിന്നെ ഉള്ളി നമുക്കറിയാം, ഉള്ളി നമ്മൾ ഇതായിട്ടുണ്ട് ഉള്ളി. പിന്നെ നമ്മള് വീട്ടിലൊക്കെ വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും എല്ലാ പ്രാർത്ഥന അവിടെ ഇരുന്ന് കാണിക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ പ്രാർത്ഥന. പിന്നെ അതെല്ലാം പിന്നെ എന്താണ് ഉള്ളി, വലിയ ഉള്ളി ചെറിയ ഉള്ളി എല്ലാം നമുക്കറിയാം. പിന്നെ നമുക്ക് പള്ളി പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോവാറുണ്ട്, പള്ളിയിൽ പോവാറുണ്ട് അല്ലേ. പള്ളിയിൽ പോവാ ഇപ്പോഴും പോകുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പൊ പോകുന്നില്ലെങ്കിൽ കൊറോണ എന്നുള്ള നമ്മുടെ മാരകമായ അസുഖത്തെ പ്രമാണിച്ച് മാത്രം കുറച്ചു പേര്. അപ്പൊ അവരൊക്കെ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കട്ടെ, എളുപ്പം മാറാനും ഒക്കെ ശ്രദ്ധിച്ചു പോണെന്ന് മാത്രം. പോകുമ്പോ സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് മാസ്ക് ഒക്കെ ഉപയോഗിച്ച് ശ്രദ്ധിച്ചു പോയി വരാൻ പറയണം. പിന്നെ കള്ളം പറയരുത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു കള്ളം പറഞ്ഞാൽ ആ കള്ളത്തെ മൂടാൻ വേണ്ടി കുറേ കള്ളങ്ങൾ നമ്മൾ പറയേണ്ടി വരും. കള്ളം എന്ന് പറഞ്ഞാൽ നുണ, അരി ചെയ്യാത്തത് അല്ലെങ്കിൽ പറയാത്തത്, ഇല്ലാത്ത ഒരു കാര്യം പറയണതാണ് കള്ളം എന്ന് പറയാം. അതിനാണ് കള്ളം, കള്ളി അല്ലേ, കള്ളം പറഞ്ഞു. കള്ളം പറയരുത് എന്ന ഓർഡറാണ്, കള്ളം പറയരുത്, നമ്മളോട് പറഞ്ഞു തരികയാണ്. കള്ളം പറയരുത് എന്ന് പുസ്തകത്തിൽ കൂടി നമ്മളോട് പറഞ്ഞു തരികയാണ് അത്. പിന്നെ അടുത്തത് വള്ളി പടരും. നമുക്കറിയാം മുല്ലയുടെയൊക്കെ വള്ളി ഒരു സ്ഥലത്ത് തന്നെ നിൽക്കൂല, അതിങ്ങനെ പടർന്നു പോകും എന്നുള്ളത് നമുക്കറിയാം. അടുത്തത് കേരള നാട് എന്നാട്, നമ്മൾ കുറച്ചു മുമ്പും പഠിച്ചു കേരളം എന്നാട് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അങ്ങനെയാണ്, ഇത്രയുമാണ് പാഠം 18-ൽ ഉള്ളത്. അടുത്തത് ആന്റോണി, അവിടെ ആന്റോണി UKG B ആണ്. നമുക്ക് ഇവിടെ പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ക്ലാസ് ആണ് നടക്കുന്നത്. ടൈം ടേബിൾ നോക്കിക്കോളൂ ഏതാ ക്ലാസ് എന്ന്. അടുത്തത് മാങ്ങ എന്നുള്ള അക്ഷരം പാഠം 19-ലേക്ക് നമ്മൾ കടന്നു. ങ പ്ലസ് ആയാണിങ്ങ. ങ എന്ന് പറഞ്ഞാൽ കായ്ക്ക ഗായ്ക്കങ്ങ. ആ ങ പ്ലസ് ങ പ്ലസ് ങ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മാങ്ങ, നീ എന്താ നീ മൂങ്ങയാണോ, മൂങ്ങയെ പോലെ ഇരിക്കുന്നു, മൂങ്ങ ഇരുന്ന് മൂളുകയുള്ളൂ, മൂങ്ങ പൂകല്ല, മൂളുന്ന ഒരു ജീവിയാണ് മൂങ്ങ. അപ്പൊ നമ്മളോട് അമ്മയൊക്കെ എന്തെങ്കിലും ചോദിക്കുമ്പോ എന്ന് മാത്രം ആൻസർ കിട്ടിയാല് ചിലപ്പോ നമുക്ക് കേക്കണ്ടി വരും, നീ എന്താടി മൂങ്ങയാണോന്ന് അമ്മമാര് ചോദിക്കും. ചിലപ്പോ അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ചോദിച്ചു എന്നിരിക്കും. വാ തുറന്ന് സംസാരിക്കാൻ അറിഞ്ഞൂടെ, നീ എന്താ മൂങ്ങയാണോ. എന്താ മൂങ്ങയുടെ പ്രത്യേകത, മൂളുക മാത്രമേ ചെയ്യുള്ളൂ. അതും ഒരു പക്ഷിയാണ്, രാത്രിയിൽ മാത്രമേ കണ്ണ് കാണാൻ പറ്റുള്ളൂ മൂങ്ങയ്ക്ക്. അങ്ങനെ കുറച്ച് അതെ, അങ്ങനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. പിന്നെ തേങ്ങ, അതും നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫ്രൂട്ടാണ് അല്ലെ. തേങ്ങ ഫ്രൂട്ട് എന്ന് പറയാം, ഫ്രൂട്ട് അങ്ങനെ തന്നെ പറയാം. തേങ്ങാപ്പഴം എന്നാണ് തമിഴിലൊക്കെ പറയുക തന്നെ, തേങ്ങാപ്പഴം. നാരങ്ങ, അതും നമുക്കറിയാം. ഇണങ്ങി, നിങ്ങൾക്കറിയാം അതെ, ഇങ്ങനെ കാണിക്കുക ഇങ്ങനെ കാണിക്കുക അല്ലേ. മക്കളെ, മിസ്സിന്റെ ഇതിലെ കൂടി ഒരു ഇലക്ഷന്റെ ഇത് വരുന്നുണ്ട്, അതുകൊണ്ട് ഒരു 2 മിനിറ്റ് മിസ് ഒന്ന് ഈ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്യുവാണ്. ഓക്കെ, മിസ്സിന്റെ റോഡ് വീടിന്റെ തൊട്ടടുത്ത് തന്നെ റോഡാണ്, അപ്പം മുറ്റത്ത് കൂടി പോകുന്ന പോലെ തോന്നും ഈ വാഹനം വരുമ്പം, അതാണ് പ്രശ്നം. അപ്പം നാരങ്ങ നമുക്ക് പറഞ്ഞു. ഇണങ്ങി, നമ്മള് ക്ലാസ്സിൽ എങ്ങനെ ഇങ്ങനെ ടീച്ചർ കാണാണ്ട് നിങ്ങളത് ഇങ്ങനെ ഇങ്ങനെയും കാണിക്കുന്ന ഒരു സംഭവമാണ് അത് അല്ലെ. ഇണങ്ങ പിണക്കം തീർന്ന തമ്പ് കാണിക്കും, ആണെങ്കില് ഇത് ഇങ്ങനെ കാണിക്കും അല്ലേ. ആ ഞാൻ ചോദിച്ചു പഠിച്ചിട്ടുണ്ട്.
ഞാൻ നിങ്ങളോട് പിള്ളേരോട് ചോദിച്ചു പഠിച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പിള്ളേര് ഇങ്ങനെ കാണിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കും എന്താണ് നിങ്ങൾ ഈ കാണിക്കണേന്ന്. അപ്പോഴാണ് എനിക്കൊരു കുട്ടി പറഞ്ഞു വന്നു, മിശേ ഇത് പിണങ്ങുക ഇതെണങ്ങുക ആണ്. ഓ ആയിക്കോട്ടെ, അപ്പൊ ചിലപ്പോ ഞാനും കാണിക്കും ഇങ്ങനെ ഇങ്ങനെ. നിങ്ങൾ ഒച്ച എടുക്കുമ്പോ ഞാൻ ഇങ്ങനെ കാണിക്കും, നിങ്ങൾ നല്ല കുട്ടികളായിട്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിച്ചാൽ ഞാൻ പിണങ്ങി, ഇങ്ങനെ കാണിച്ചാൽ ഞാൻ ഇണങ്ങി. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് ഇതിൻ്റെ അകത്തുള്ളത്, ഇണങ്ങി പിണങ്ങി. ചിങ്ങം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ആ ചിങ്ങം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. എന്താണ് ചിങ്ങം? ചിങ്ങം എന്ന് പറഞ്ഞ എന്താ? മാസം. മാസം, വെരി ഗുഡ് വെരി ഗുഡ്. എന്ത് മാസം? ഇംഗ്ലീഷ് മാസം. മലയാള മാസം. ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ അതിനെ ആസ്പദമാക്കിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. മലയാളത്തിലെ ആദ്യത്തെ മാസം ഏത്? ഓരോ ഞായർ തിങ്കൾ എന്നൊക്കെ പറയണേ. മലയാളത്തിലെ ആദ്യത്തെ മാസം ഏത്? ചിങ്ങമാസം. നമ്മളിപ്പൊ ചോദിച്ചു ചിങ്ങം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. മാസം, ഈ ഞായർ തിങ്കൾ എന്ന് പറഞ്ഞത് ആഴ്ചകളാണ്, ദിവസങ്ങൾ. ദിവസം, മറ്റേത് മാസം. ഇരുപത്തി, മലയാളത്തില് ശരിക്കും 28, ഇംഗ്ലീഷിലെ 30-31 ദിവസം കഴിയുമ്പോഴാണ് ഒരു മാസം. മലയാളത്തില് 28 അല്ലെങ്കിൽ 29 ദിവസം കഴിയുമ്പോഴാണ് ഒരു മാസം നമുക്ക് ഉണ്ടാവുന്നത്. അപ്പം ഒരു മാസം, ഇത് ആദ്യത്തെ മാസം. മലയാളത്തിലെ ആദ്യത്തെ മാസമാണ് ഏത്? ചിങ്ങം. മലയാള മാസത്തിലെ ആദ്യത്തെ മാസം ഏതാ? മലയാളമല്ല, ചിങ്ങം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, മിടവം, മിഥുനം, കർക്കടകം എന്ന 12 മാസങ്ങൾ. ഈ 12 മാസത്തിലെ ആദ്യത്തെ മാസമാണ് ചിങ്ങമാസം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കി മടങ്ങി. ഓ മടങ്ങി, എന്റെ പുസ്തകം മടങ്ങിപ്പോയി, പുസ്തകത്തിന്റെ പേജ് മടങ്ങി, മിസ്സിന്റെ കാല് മടങ്ങിയപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്. നടക്കാൻ നേരത്ത് കാലൊന്ന് മടങ്ങി, അതിന്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മിസ്. പുസ്തകം മടക്കണ പോലെ അല്ല കാല് മടങ്ങണത് എന്ന് മനസ്സിലായി അല്ലേ. അപ്പം അത് അങ്ങാടി മിസ് പറഞ്ഞു. എന്തായിരുന്നു അങ്ങാടി? നമ്മൾ അന്നൊന്ന് ചർച്ച ചെയ്തതാണ് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ. അങ്ങാടി, വെരി ഗുഡ്. ചന്ത, മാർക്കറ്റ് അല്ലേ, മാർക്കറ്റ്. അങ്ങാടി എന്ന് ചന്ത എന്ന് നമ്മൾ പഠിച്ചു. അടുത്തത് പൂരം നാളിൽ ആന പിണങ്ങി, ആന ഇറങ്ങി, ആറു കലങ്ങി എന്നാണ് കൊടുത്തിരിക്കുന്നത്. പൂരം നാളിൽ ആരാണ് പിണങ്ങിയത്? ഓക്കെ, അപ്പൊ മിസ് പാഠം 19-ൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒന്ന്, മലയാളത്തിലെ ആദ്യത്തെ മാസം ഏത്? ചിങ്ങമാസം. പൂരം നാളിൽ ആരാണ് പിണങ്ങിയത്? അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങാടി എന്നെഴുതുമ്പോൾ, മിസ് ചോദിക്കണ ചോദ്യം കേൾക്കണം. അങ്ങാടി എന്നെഴുതുമ്പോൾ ഇങ്ങ എന്ന അക്ഷരത്തിന് ദീർഘം വേണമോ വേണ്ടയോ? ദീർഘമില്ലെങ്കിൽ അങ്ങടി, അങ്ങടി എന്നായി പോകുന്നില്ലെങ്കിൽ അപ്പൊ മക്കളെല്ലാവരും നിങ്ങളുടെ ഇത് നോക്ക, ഏത് ചാറ്റ് ബോക്സിലേക്ക് വന്നോളൂ. ഇപ്പോഴൊന്നും ആവൂല, മിസ് ഒന്നത് എടുക്കാൻ നോക്കട്ടെ. പറ്റിയാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ 3-3 ക്വസ്റ്റ്യൻ പേരെഴുതാൻ മറക്കണ്ട, ക്ലാസ് മറക്കണ്ട.
പേരും ക്ലാസ്സും മറന്നു പോയാൽ ഞാൻ എൻട്രി ചെയ്യും. പേര് നിങ്ങളുടെ മാർക്കുകളൊക്കെ ഞാനൊരു ബുക്കിലേക്ക് എഴുതി വയ്ക്കും. ആ എഴുതി വയ്ക്കുമ്പോ പേരില്ലാത്ത ഒരു പ്രാവശ്യം പേര് വന്നിട്ടില്ല, ക്ലാസ്സും വന്നിട്ടില്ലെങ്കിൽ ഞാൻ പൂജയിട്ട് വയ്ക്കും എല്ലാ പരീക്ഷയും. ആഹാ, അത്രക്കായോ, അത്രക്കായോ എന്ന്. ഞാൻ അയച്ചില്ല, പ്ലീസ്. ഞാൻ പറയും, അയച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും. ഞാനിപ്പൊ അയച്ചിട്ടില്ല. തുടങ്ങി, ഐ നോട്ട് ഗെറ്റ് ലിങ്ക്. അയച്ചെങ്കിലല്ല ലിങ്ക് കിട്ടുള്ളൂ. ഞാൻ അയച്ചാ മാത്രമേ നിങ്ങൾക്ക് ലിങ്ക് കിട്ടുള്ളൂ. അയക്കാണ്ട് ലിങ്ക് കിട്ടാൻ പറ്റില്ലല്ലോ. അയക്കാതെ ലിങ്ക് കിട്ടാൻ പറ്റില്ല. അയക്കാതെ ലിങ്ക് കിട്ടാൻ പറ്റില്ല. നമ്മുടെ ലാപ്പാകുമ്പളേ അതിൻ്റെതായ കുറച്ച് പ്രശ്നം ഉണ്ട്. ഞാൻ ദേ വിടാൻ പോകുവാണ്, റെഡി ആയിക്കോളൂ. എവരി വണ്ണിനാണ് വിടണത്? വിട്ടിട്ടില്ല കേട്ടോ, ബഹളം വെക്കണ്ട. വന്നു, കിട്ടിയോ? കിട്ടിയെങ്കിൽ കൈ പൊക്കിയാ മതി. ആ അപ്പൊ വെറും മൂന്നേ മൂന്ന് ക്വസ്റ്റിനേ ഉള്ളൂ. എളുപ്പ റെഡിയാക്കി, എളുപ്പ സെൻഡ് ചെയ്തോളൂ. വെറും മൂന്ന് ക്വസ്റ്റ്യൻ. നമ്മ മിസ് ഇങ്ങനെ ഇടണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാനുള്ള എളുപ്പ പഠിക്കാനും പറ്റും. നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻ ആകുമ്പോ എളുപ്പം എളുപ്പം ചെയ്യാൻ പറ്റും. നമുക്ക് ടൈം ഉണ്ട് ചെയ്യാൻ. സെൻഡ് ചെയ്താ മതി. ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇതേ സെൻഡ് ചെയ്യുന്നുണ്ട്. രണ്ടു പ്രാവശ്യം സെൻഡ് ചെയ്തിട്ടുണ്ട്. രണ്ടു പ്രാവശ്യം സെൻഡ് ചെയ്തേക്കണതും ഒരേ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ആകെ ഒരു പ്രാവശ്യം അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാ മതി. യു എല്ലാരും വീഡിയോ ഓഫ് ആക്കിയേക്കണു. വാട്ട് ഹാപ്പൻഡ്? എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. ഇവിടെ വീഡിയോ ഓഫ് ആക്കിയേക്കണേ എന്തിനാ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ക്വസ്റ്റ്യൻ തരുന്നില്ല ഒരാൾക്കും. വീഡിയോ ഓഫ് ആക്കിയിട്ട് എന്താ പരിപാടി? വീഡിയോ ഓഫ് ആക്കേണ്ട കാര്യമില്ല കേട്ടോ. വീഡിയോ ഓഫ് ആക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഈ ലിങ്ക് അയക്കുന്ന പ്രശ്നമേ ഇല്ല. എല്ലാ ദിവസവും ലിങ്ക് ഇതാവുമ്പോ നിങ്ങൾ വീഡിയോ ഓഫ് ആക്കുന്ന പരിപാടിയാണെങ്കിൽ എന്താ? ആ സെൻഡ് ചെയ്തോളൂ കേട്ടോ. കഴിഞ്ഞവരൊക്കെ സെൻഡ് ചെയ്തോളൂ. ഞാൻ ഇതൊക്കെ കഴിയുമ്പോ ഞാൻ നോക്കിക്കോളാം കേട്ടോ. പിന്നെ നീ ആരമോ മിട്ടുക്കനല്ലേ. എളുപ്പാണ്, എളുപ്പം കഴിക്കാൻ പറ്റും. ആ വെരി ഗുഡ്. വെരി ഗുഡ്. നിങ്ങക്ക് തന്നെ അറിയാലോ നിങ്ങളുടെ മാർക്കുകൾ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഈ എക്സാമിന്റെ ഏറ്റവും വലിയ ഗുണം നിങ്ങക്ക് തന്നെ നിങ്ങളുടെ മാർക്കറിയാം.
അപ്പൊ ഇതേപോലെ തന്നെ അടുത്ത ദിവസവും നമ്മള് എക്സാം അടുത്ത ദിവസത്തെ റിവിഷൻ വരുന്നത് അടുത്ത പാഠങ്ങൾ രണ്ടെണ്ണം ആയിരിക്കും. അടുത്തത് പാഠം 20 അടുത്ത ദിവസം പാഠം 20, 24 രണ്ട് പാഠങ്ങളായിരിക്കും അടുത്ത ദിവസത്തെ റിവിഷൻ. ഈ വേറൊരു കാര്യം ഞാൻ തീർത്ത് പറയുവാണ്, എക്സാമിന്റെ ലിങ്ക് വരികലും വീഡിയോ ഓഫ് ആക്കലും പറ്റില്ല. വീഡിയോ ഓൺ ചെയ്തിട്ട് പറ്റാത്ത കൊണ്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇനി വീഡിയോ ഓഫ് ആക്കിയാ പറ്റുന്നില്ലേ ചെയ്യാൻ? അതാണോ? ആണോ? ഓക്കെ ഓക്കെ, എനിക്കെന്നാ അതിന്റെ അതെനിക്ക് ഓക്കെ ഓക്കെ. മിസ്സിനെ അറിയില്ല, അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, അതുകൊണ്ടാണ് മിസ് അങ്ങനെ പറഞ്ഞത്. ഇപ്പം മനസ്സിന് മനസ്സിലായി. മനസ്സിനോ മെജോറിറ്റി ഓഫായിരുന്നു, അപ്പം എന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ, അതുകൊണ്ടായി. അപ്പം മിസ്സിന് മനസ്സിലായി, കാര്യം മനസ്സിലായി കേട്ടോ. അപ്പം നാളെയും മിസ് പാഠം 20 നാളത്തെ നമ്മള് ഇതേപോലെ മിസ് നല്ലോണം പറഞ്ഞു തരും. പറഞ്ഞു തന്നു കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് മിസ് ചോദിക്കും. പാഠം 20, 24 ആയിരിക്കും അടുത്ത ദിവസം. അങ്ങനെ നമ്മൾ എക്സാമിന് മുമ്പ് പാഠം 28 വരെ നമ്മൾ റിവിഷൻ ചെയ്യും. എന്നിട്ട് നമ്മൾ എക്സാമിന് ഒരു വലിയ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ മിസ് അയച്ചു തരും. അപ്പോഴും നമ്മൾക്ക് ഇതേപോലെ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എളുപ്പല്ലേ? എളുപ്പല്ലേ? ഇനി മിസ് ചോദിക്കട്ടെ, വേറൊരു കാര്യം ചോദിക്കട്ടെ. പാഠം 18, 19 മിസ് ഇപ്പൊ പറഞ്ഞു തന്നു. എന്ത് സംശയം ഈ ഇതിലുണ്ടെങ്കിൽ, ഈ രണ്ട് പാഠങ്ങളിലെ എന്ത് സംശയം നിങ്ങൾക്കുണ്ടോ, എന്ത് വേണമെങ്കിലും മിസ്സിനോട് ചോദിക്കാം. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ, അതോ നല്ലോണം മനസ്സിലായോ, ഈ പാഠങ്ങൾ നല്ലോണം മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായി അല്ലെ? അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത റിവിഷനായിട്ട് കാണാൻ. ടാറ്റ ബൈ ബൈ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ബൈ മാം, താങ്ക് യു മാം. ഓക്കെ, ബൈ ബൈ മാം. ബൈ ബൈ മാം, താങ്ക് യു മാം. ബൈ ബൈ.